ഏറെ പ്രിയങ്കരായ ശ്രോതാക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിശുദ്ധ ഖുർആൻ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസത്തെ പരിചയപ്പെടുത്തുകയും ആ പ്രയാസത്തിൽ നിന്ന് മനുഷ്യന് മോചനം കിട്ടുവാനുള്ള ഒരു പരിഹാര മാർഗമായി നിർദ്ദേശിച്ചത് നിരന്തരമായി മനുഷ്യന്റെ മനസ്സിൽ ദൈവികമായ സ്മരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് മഹാഭൂരിഭാഗം ആളുകൾ ഒരുപോലെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസമാണ് മാനസിക പ്രയാസം. അസ്വസ്ഥതയും അതുപോലെ തന്നെ സ്വൈര്യമില്ലായ്മയും ടെൻഷനും ഒക്കെയായി മനുഷ്യൻ അനുഭവിക്കുകയാണ്. ഒരു ഭൗതിക സംവിധാനങ്ങൾക്കും ഒന്നും മനുഷ്യൻ അനുഭവിക്കുന്ന അവന്റെ മാനസിക പ്രയാസങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുകയില്ല എന്നതും വസ്തുതയാണ്. അപ്പൊ ദൈവീകമായ സ്മരണ ദിക്റുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചകന്റെ മനസ്സിന് ശാന്തിക്കും സമാധാനം കിട്ടുവാൻ വേണ്ടി അല്ലാഹ് നിർദ്ദേശിച്ചു കൊടുത്തൊരു മാർഗവും ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു ഉദ്ധരിച്ചതുമാണ്. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ദിക്റുകൾ ചൊല്ലിയിരുന്നു എന്ന് പ്രവാചകന്റെ പത്നി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇമാം അബൂദാവൂദും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ സഹാബത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, പ്രവാചകൻ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്ന ദിക്റുകൾ ഏത് ആണ് എന്ന്. സമാനമായ വേറെയും ആശയമുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ പ്രവാചകന്റെ നാവിൽ നിന്ന് ഏറ്റവും അധികം കേട്ട ഒരു വചനം എന്നുള്ളത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്നതാണ്. നമുക്ക് വളരെ എളുപ്പമാണ്, നമുക്ക് ഏറെ സുപരിചിതമായ വാചകങ്ങളും പദങ്ങളും ആണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, ഈ ഒരു വചനമായിരുന്നു ഞാൻ പ്രവാചകന്റെ നാവിൽ നിന്ന് അധികം കേട്ടതെന്ന് പറയുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് അതായിരിക്കണമല്ലോ. പ്രവാചകന്റെ രഹസ്യ ജീവിതത്തിൽ പോലും ഇടപെടാൻ അവസരം കിട്ടിയ പ്രവാചകന്റെ ഭാര്യയാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ, നോക്കൂ, നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു മാനസിക പ്രയാസങ്ങൾക്കും പരിഹാരമായി ദിക്റുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ദിക്റുകളുടെ കൂട്ടത്തിൽ നാം സാധാരണ ദിനേന ചൊല്ലി വരുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഈ ദിക്ർ പ്രവാചകൻ ധാരാളമായി വർദ്ധിപ്പിച്ചതായിരുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ പരിശുദ്ധമായ നാവിൽ നിന്ന് ഏറ്റവും അധികം വന്ന ഒരു ദിക്ർ എന്ന നിലയിൽ നമ്മുടെ നാവിലൂടെയും ആ ദിക്റുകൾ വരുവാനും അത് ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അവർക്ക് നമ്മുടെ വലിയ പ്രയാസങ്ങൾക്ക് അത് പരിഹരിക്കുവാനുള്ള വലിയ കഴിവ് ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ധാരാളമായി ദിക്റുകളും തസ്ബീഹുകളും നമ്മൾ വർദ്ധിപ്പിക്കുകയും ആ കൂട്ടത്തിൽ ഈ ഒരു ദിക്ർ കൂടി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചതായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. ആ ദിക്ർ ഇപ്രകാരമാണ്: സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച് അവന്റെ തൃപ്തിയോടുകൂടി ലോകത്തോട് ഇവിടെ പറയാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.